ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പോക്കിമോൻ പേളിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തതൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ചെക്കൗട്ട് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞാൽ അതിൻ്റെ സസ്പെൻസ് പോലെ. സോ പോയി കാണുക, കണ്ടിട്ട് ഈ എപ്പിസോഡിലേക്ക് വരിക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ മറക്കാതെ കാണുക. സോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്പിയർ പില്ലേഴ്സിൽ നിന്നും എസ്കേപ്പ് ഗ്രൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വന്നതാണ്. ഓക്കെ, തിരിച്ചു അതായത് മൗണ്ട് കോണ്ട വഴിയാണ് നമ്മൾ പോയത്. മൗണ്ട് കോണ്ട വഴി പോയി സ്പിയർ പില്ലേഴ്സിലോട്ട് എത്തിയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ഗ്രൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് മംഗോളത്തിലെത്തി. എന്നിട്ട് ലൈഫ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓബ്ര സിറ്റി ഇല്ലേ, ഫസ്റ്റ് ജിം സിറ്റി, അതായത് ഫസ്റ്റ് ജിം നമ്മൾ ലിഫിറ്റ് ചെയ്ത സിറ്റി ഇല്ലേ, അതായത് ഒബ്ര സിറ്റി, അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പോകേണ്ടതെന്ന് പറയുന്നത് ഇപ്പോൾ 7 ജിം കഴിഞ്ഞല്ലേ, 7 ജിം കഴിഞ്ഞു. കാൻഡേസ് ആയിരുന്നു ലാസ്റ്റ് ജിം ലീഡർ, നമ്മൾ ലിഫിറ്റ് ചെയ്ത ലാസ്റ്റ് ജിം കാൻഡേസ് ആയിരുന്നു 7th ജിം. ഇനി 8 ജിം നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ലീഗിലേക്ക് കടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലീഗിലേക്ക് നമുക്ക് ക്വാളിഫൈഡ് അല്ല. ഓക്കെ, സോ 8th ജിം ലാസ്റ്റ് ജിമ്മിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. സോ അത് സണ്ണിഷോർ സിറ്റിയാണ്, ഞാൻ മുൻപേ പറഞ്ഞാണ്, മുൻപൊരു എപ്പിസോഡ് ഞാൻ പറഞ്ഞാണ്. ഓക്കെ, സോ വാസ്തുദേ സിറ്റിയിലാണ് നമുക്ക് പോകേണ്ടത്. ആ മാപ്പിൽ നിങ്ങൾ കണ്ടോ, കുറച്ച് ദൂരം കഴിയും വാസ്തുദേ സിറ്റിയിൽ നിന്ന്, കുറച്ച് ദൂരം പോയാൽ സണ്ണിഷോർ സിറ്റിയാണ്, അതാണ് അടുത്ത ജിം ഉള്ള സിറ്റി. അടുത്ത ജിം എവിടെയാണ്? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ജിമാണ് കേട്ടോ, അതിനുശേഷം ലീഗാണ്, പോക്കിമോൺ ലീഗാണ്. ഓക്കെ, സോ ഓക്കെ, ഞാൻ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ഹോട്ടൽ ഉണ്ട്, ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലുണ്ട്, അവിടെ നമുക്ക് ലൈഫൊക്കെ ഹീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ 8th ജിം എന്ന് പറയുമ്പോൾ അത് എൽത്ത് ടൈപ്പ് ആയിരിക്കും, അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ടൈപ്പ് വേണം. സോ ടോട്ടലാ ഇപ്പോഴും പി സിയിലാണ് കിടക്കുന്നത്, അപ്പോൾ ഞാൻ അത് തിരിച്ച് പാർട്ടിയിലേക്ക് എടുക്കണം. പക്ഷേ വേണ്ട, ഇപ്പം ഞാൻ ഗ്യാബിറ്റ് പിടിച്ചില്ല, അപ്പോൾ ടോട്ടലാ ലീഗിന് ഞാൻ യൂസ് ചെയ്യാം, എന്തായാലും യൂസ് ചെയ്യും ലീഗിന് ഞാൻ എന്തായാലും ടോട്ടാ കൊണ്ടുപോകും. പക്ഷേ അതിന് എനിക്ക് ഇപ്പോൾ ഗ്യാബിറ്റ് മതി ഇപ്പോൾ ഇപ്പോഴത്തെ യൂസിനൊക്കെ. സോ മുൻപ് നിങ്ങൾ കണ്ടിട്ടുള്ളതൊക്കെ അറിയാം, ഇവിടെ ഒരു ബ്ലൂ കളർ ഷർട്ട് ഇട്ട ഒരാൾ വന്നിട്ട് വഴി തടഞ്ഞിരിക്കുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ആ ഇഷ്യൂസൊക്കെ, മിഷൻസും ഇഷ്യൂസും ഒക്കെ തീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സുഖമായിട്ട് ഇതുവഴി പോകാം. ഓക്കെ, വേറെ വഴിയുണ്ട്, അത് നമ്മൾ വാർത്തത വഴി നമുക്ക് സർഫ് ചെയ്ത് പോകേണ്ട വേണ്ടി വരും. പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് പോകാം, ഇങ്ങനെ പോയാൽ നമുക്ക് ഈസി ആയിട്ട് പോകാം. ഓക്കെ, സോ റൂട്ട് 222 ആണ്. ഓക്കെ, സോ ഇവിടെ കുറേ ട്രെയിനേഴ്സ് മാറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. സോ ഞാൻ എല്ലാ ട്രെയിനേഴ്സും ഡിഫീറ്റ് ചെയ്തിട്ട് കണക്റ്റിംഗ് ഓപ്ഷൻ ഉണ്ടാവില്ലേ, എല്ലാ സിറ്റിയിലും, സിറ്റി ആവട്ടെ റൂട്ട് ആവട്ടെ, എല്ലാത്തിനും ഒരു കണക്റ്റിംഗ് ഓപ്ഷൻ ഉണ്ടാവും, ഓരോ സിറ്റിക്കും കണക്റ്റിംഗ് ഹൗസ്. അപ്പോൾ ആ കണക്റ്റിംഗ് ഹൗസ് എത്തിയിട്ട് ഞാൻ നമുക്ക് വീണ്ടും ഓക്കെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു, കുറച്ച് പേര് ബാറ്റിംഗ് ചെയ്തു, കുറച്ച് പേര് ബാറ്റിംഗ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ അങ്ങനെ നമ്മുടെ ഗ്യാബിറ്റ് നമ്മൾ വളരെ വീക്കായിരുന്നു ഗ്യാബിറ്റ്. ഞാൻ ഗ്യാബിറ്റിനെയും ലക്സുദേനെയും ട്രെയിൻ ചെയ്തു. ഈ ജിമ്മിന് നമുക്ക് ഗ്യാബിറ്റ് മതി, പക്ഷേ എല്ലാ പോക്കിയോനും നമ്മൾ അറ്റ് ടൈം നമ്മൾ കൊണ്ടുപോകണം. ഓക്കെ, സോ ആ രണ്ട് പോക്കിയോൺ മാത്രമാണ് 40 ആകാറുള്ളത്. വേറെ സ്റ്റാർട്ടർ ഉണ്ട്, സ്റ്റാർട്ടർ വെരി വീക്കാണ്, 36 സംതിങ് ആണ്, 36 എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ലെവൽ. ബാക്കി എല്ലാം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലക്സുദേ, ഗ്യാബൈറ്റ്, ഫ്രോഡ് സെൽ, മാഗ്മോട്ട, ഈ നാല് പോക്കിയോൺ. പിന്നെ ടോട്ടൽ പി സി ഉണ്ട്, അത് എടുക്കണ്ട, അതും 40 ആയിട്ടുണ്ട്, 40 സംതിങ് ആയിട്ടുണ്ട്. സോ സ്റ്റാർട്ടർ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. സോ അതിൽ നിന്നാണ് ഈ നമ്മൾ എക്സ്പീരിയൻസ് കൊടുത്ത് ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ബോർഡ് എഴുതി കാണിക്കുന്നത് സണ്ണിഷോർ സിറ്റിയിൽ നിന്ന്. ഓക്കെ, സോ പിന്നെ ജിമ്മിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് ഗ്യാബറ്റിനൊരു ഗ്രൗണ്ട് ടൈപ്പ് മൂവ്സ് അല്ലെങ്കിൽ റോക്ക് ടൈപ്പ് മൂവ് എനിക്ക് പഠിപ്പിക്കണം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഗ്യാബറ്റ് അത് പഠിച്ചിട്ടില്ല, ഗ്യാബറ്റിന് ഡ്രാഗൺ ടൈപ്പ് മൂവ്സ് പിന്നെ നോർമൽ മൂവ്സ് അത് മാത്രമേ ഉള്ളൂ, ഗ്രൗണ്ട് ടൈപ്പ് പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കണം.
എൻ്റെ കയ്യിൽ മറ്റേ എർത്ത്ക്വേക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഏതാണ് റോക്ക് ക്ലിംബ് അല്ല റോക്ക് സ്ലൈഡ്, നല്ല മൂവാണ്. റോക്ക് സ്ലൈഡുണ്ട്, എർത്ത്ക്വേക്ക് ഉണ്ട്. സോ രണ്ടും നല്ല മൂവാണ്. റോക്ക് ക്ലിംബ് അന്ന് നമ്മൾ മൗണ്ട് കോണ്ട് വഴി പോകുന്ന വഴിക്ക് നമുക്ക് കിട്ടിയതാണ്. എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത് ഗ്യാബറ്റിനെ പിടിക്കാനായിട്ട് ഒരു കേവിൽ ഇറങ്ങിയില്ലേ, ആ കേവിൽ കിട്ടിയില്ല. പക്ഷേ സീറ്റ് ചെയ്താണ് ഞാൻ ഷൈനി ഗ്യാബിനെ പിടിച്ചത്. ഓക്കെ, ആ കേവിൽ ഗ്യാബറ്റ് ഗിബിൾ ഉണ്ടായിരുന്നെങ്കിൽ 800 തവണ നമ്മൾ ബാറ്റിൽ ചെയ്ത് നമുക്ക് ഷൈനി ഗിബിൾ കിട്ടുമായിരിക്കും. പക്ഷേ ഈ ഗെയിമിൽ ഗിബിൾ ഇല്ല, ഞാൻ നോക്കി അത് വിട് നിങ്ങളിവിടെ. സോ അവിടെ ആണെങ്കിൽ എർത്ത്ക്വേക്ക് കിട്ടിയത്. ഓക്കെ ഓക്കെ, സോ എല്ലാം പഠിപ്പിച്ച് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് ജിമ്മിലോട്ട് പോകാൻ. അല്ലെങ്കിൽ ഗ്രൗണ്ട് ടൈപ്പ് മൂവ് ആണ് ഏറ്റവും സൂപ്പർ എഫക്റ്റീവ്. ഗ്രൗണ്ട് ടൈപ്പ് അല്ലെങ്കിൽ റോക്ക് ടൈപ്പ് മൂവ്സ് ആയാലും കുഴപ്പമില്ല. അത് ഇലക്ട്രിക് ടൈപ്പിന് അത് സോറി ഇലക്ട്രിക് ടൈപ്പ് മൂവ്സ് അതിന് ഏൽക്കില്ല. ഓക്കെ, സോ ഇതുവഴി നമുക്ക് പോയാൽ സിറ്റി എത്തി, സണ്ണി സോ സിറ്റി. ഇതാണ് ഓക്കെ ഓക്കെ. Your Pokemon are secure inside their Pokeballs, but there is no masking that allow of serious toughness. Okay. Okay. Oh, I'm going to introduce you. Yende mone? Guys, even I don't know you. Even I'm an Elite Four. Elite Pokemon League le Elite Four. I'm going to say, trainers down. അപ്പം 4 പേര് നമ്മൾ ഡിഫീറ്റ് ചെയ്യണം, അതാണ് എലൈറ്റ് ഫോർ. അത് കഴിഞ്ഞിട്ട് ഒരു ചാമ്പ്യൻ ഉണ്ട്, ആ ചാമ്പ്യനെ നമ്മൾ ഡിഫീറ്റ് ചെയ്യണം. ഓക്കെ, എലൈറ്റ് ഫോറിലെ ഒരു മെമ്പറാണ് ഈ ട്രെയിനർ. അപ്പോൾ ഈ ട്രെയിനറുടെ പേരാണ് ഫ്ലിൻറ്റ്. ഓക്കെ, ഇനി എന്താണ്? ഓക്കെ, ഐഡിയ ഒക്കെ പറയുന്നുണ്ട്. ഓ ഓ ഓ, നമുക്ക് ഈ ജിം ലീഡറിനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. ഓക്കെ ഓക്കെ, ഓഹോ ഓ ഓ ഓക്കെ. ഓ, ജിം ലീഡർ ഭയങ്കര ബോറടിച്ചിരിക്കുകയെന്നാണ് പറയണേ. ഓക്കെ ഓക്കെ, ഓ ഓ ഓ ഓക്കെ. സോ സംഭവം വേറെ ഒന്നല്ല ഗൈസ്. അപ്പോൾ ഈ ജിം ലീഡർക്ക്, ജിം ലീഡറുടെ ഇപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ആരും നല്ലൊരു ട്രെയിനേഴ്സ് കിട്ടാറില്ല ഈ സണ്ണിഷോർ സിറ്റി ജിം ലീഡർക്ക്. റീസെൻ്റ്ലി ആയിട്ട് റീസെൻ്റായിട്ട് ബോറടിക്കുന്നു. കാരണം ഇപ്പം ബാക്കിൽ എന്ന് പറയുമ്പോൾ വലിയൊരു ചലഞ്ച് വേണം, ഒരു ടഫ് കൊടുക്കണം, ഒരു ചാലഞ്ച്. നമ്മൾ ജയിക്കുകയോ തോക്കുകയോ ആ ഒരു സംശയം എപ്പോഴും നമ്മുടെ ഇതിൽ ഉണ്ടാവും. ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കണം, ഭയങ്കര ഇതായിരിക്കണം, ഒരു ഒരു ഇതുണ്ടാവണം. ബാറ്റിൽ ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം, ഒരു ചലഞ്ച് ഉണ്ടാവണം, ഭയമൊക്കെ ഉണ്ടാവണം. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്ന ട്രെയിനേഴ്സ് ആരും ജിം ലീഡറിനേക്കാൾ അല്ലെങ്കിൽ ജിം ലീഡറിൻ്റെ ആ ലെവല് പോലും ഇല്ലെന്നാണ് പറയണേ. അതായത് ഈസിയായിട്ട് തോൽപ്പിക്കാൻ പറ്റില്ല. അതെ, ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഈ ഗെയിം തന്നെ നമുക്ക് ഈസിയായിട്ട് എല്ലാം ഈസിയായിട്ട് കളിക്കാൻ പറ്റിയത് പിന്നെ അതിനുള്ള ഒരു കമ്പം തോന്നുമോ? ഇല്ലല്ലോ. ഏതെങ്കിലും ചെറിയ ഒരു തരം ചാലഞ്ചിങ് ആയിരിക്കണം ഏത് നോക്കിയാൽ, ഏത് ഗെയിം നോക്കിയാലും ഒരു ചാലഞ്ചിങ്. അത് വന്നല്ലേ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ്, അതിനുള്ളൊരു കൂടുതലൊരു ഇൻട്രസ്റ്റ് തോന്നുന്നുള്ളൂ. അപ്പോൾ ഈ ജിം ലീഡർക്ക് അങ്ങനത്തെ ഒരു ട്രെയിനർ വേണം. ജിം ലീഡറിൻ്റെ ലെവൽ അല്ലെങ്കിൽ ജിം ലീഡറിനെക്കാളും ഹയ്യസ്റ്റ് ലെവലായിട്ടുള്ള നല്ലൊരു ടഫ് ട്രെയിനർ അല്ലെങ്കിൽ ടഫ് ബാറ്റിൽ കൊടുക്കണം, ജിം ലീഡർക്ക് ആസ്വദിക്കണം. അത് ഈയിടെയായിട്ടില്ല, ഈയിടെയായിട്ട് എല്ലാവരും ലൂസസാണ്, മഹാ ലൂസസ്സാണ്. ശരിയായിട്ട് ബാറ്റ് ചെയ്യാതെ എല്ലാവരും ജിം ലീഡർക്ക് ഫെയിൻ്റ് ആയിട്ടാണ് പോകുന്നത്. ജിം ലീഡറുടെ ഇഷ്ടം എന്തിനാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, ജിം ലീഡർക്ക് എപ്പോഴും ജിം ലീഡർ ഫേസ് ചെയ്യുന്ന ട്രെയിനേഴ്സ് എപ്പോഴും ജയിക്കണമെന്നാണ് ജിം ലീഡറുടെ ആഗ്രഹം, അല്ലെങ്കിൽ തോക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. ഒഫ്കോഴ്സ് ജിം ലീഡർക്ക് ജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായാലും, പക്ഷേ ഇത്രയും വീക്കായ ഒരു ട്രെയിനേഴ്സായിട്ട് ബാറ്റിൽ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആരായാലും ബോറടിക്കും അല്ലേ. ആരായാലും ബോർ, എന്താ ഇങ്ങനെ, പക്ഷേ ഒരു അതെ അങ്ങനെ അങ്ങനെ തോന്നാം. അപ്പോൾ ഒരു ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല. എല്ലാ ട്രെയിനേഴ്സും ഇങ്ങനെ ആകുമ്പോൾ ഇൻട്രസ്റ്റ് തോന്നില്ല. ഏത് ബാറ്റിൽ ചെയ്താലും ഇങ്ങനെ തോറ്റു പോകുന്ന ട്രെയിനേഴ്സ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് തോന്നുമോ? ഇല്ല.
അപ്പോൾ നല്ലൊരു ടഫ് നല്ലൊരു സ്പിരിറ്റോടുകൂടിയൊരു ട്രെയിനർ കിട്ടിയാലേ ജിംലീഡറിൻ്റെ മനസ്സ് മാറുകയുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഈ ടവറിൻ്റെ മുകളിലാണ്, മുകൾ നിലയിലാണ് ജിംലീഡർ ഉള്ളത്. ഓക്കെ, സോ അവിടെ ബൈനോക്കുളം വെച്ച് നിൽക്കുന്നത് ബൈക്കോ ജിംലീഡർ ആയിരിക്കും ഫോർ ഷുവർ ദാറ്റ്. ഓക്കെ, സോ ജിംലീഡർ പോയിട്ട് നമുക്ക് എന്താ സംഭവിച്ചു ചോദിക്കാം. ഓക്കെ ഓക്കെ, അതെ, നമ്മളാണ് ലേറ്റസ്റ്റ് ചലഞ്ചർ. ഓക്കെ, നമ്മളാണോ പുതിയ ചലഞ്ചർ എന്ന് ചോദിക്കുന്നത്? അതെ അതെ. ഓക്കെ, ഇനി നമ്മളും മറ്റുള്ള ട്രെയിനേഴ്സ് പോലെ നമ്മളും വീക്കാണെങ്കിൽ, നമ്മളും ലോസ് ആണെങ്കിൽ, നമ്മളും ജിംലീഡർക്ക് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ജിംലീഡർ എന്ത് ചെയ്യും? പോക്കിമോൺ ലീഗിലെ ചലഞ്ച് ചെയ്യും. അവിടെ കുറച്ചുകൂടി ടഫായിട്ടില്ലേ ബാറ്റിൽസ്. അപ്പോൾ നമ്മളും വീക്കാണെങ്കിൽ ഈവൻ ഈ ജിം വിട്ടിട്ട് അവിടെ പോയിട്ട് ചലഞ്ച് ചെയ്യുന്ന പറയണം. ഓക്കെ, അത് വേറെ വഴിയില്ലല്ലോ, ഇവിടെ ടഫ് ട്രെയിനേഴ്സ് ആരും ഇല്ലല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി അതായിരിക്കും എല്ലാവരും ചിന്തിക്കുക. ഓക്കെ, പക്ഷെ നമ്മളങ്ങനെ ആകണമെന്നില്ല. നമ്മൾ എപ്പോഴും ടഫ് ട്രെയിനറാണ്. നമ്മൾ ഇപ്പോൾ ഏകദേശം പ്രോ ആയിട്ടുണ്ട്. സോ നമുക്ക് ടഫ് ബാറ്റിൽ കൊടുത്ത് ജിം ലീഡറിനെ ഡിഫീറ്റ് ചെയ്ത് ജിം ലീഡർക്ക് ഒരു ആശ്വാസം, നമ്മൾ ഇത്രയും കാലം ഇല്ലാത്ത ആ ഒരു ആശ്വാസം, ആ ഒരു സ്പിരിറ്റ്, ആ ഒരു എൻജോയ്മെൻറ്റ്, ആ ഒരു ത്രില്ലൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, സോ വെയിറ്റ് ഫോർ ദാറ്റ് മൊമെൻറ്റ്. ഓക്കെ ഓക്കെ, അങ്ങനെ ഇത് മടത്തു, ഇങ്ങനെ ചെയ്ത് മടത്തു. ഓക്കെ, കണ്ടോ? ഓക്കെ, സോ ഷിന്നോ റീജിയനിൽ തന്നെ ടഫസ്റ്റ് ജിം ലീഡറാണ് ഈ സൺഷോർ സിറ്റി ജിം ലീഡർ. ഓക്കെ, സോ അങ്ങനെ ഇരിക്കുമ്പോൾ, അങ്ങനെ ഒരു ടഫ് ശക്തി പവർഫുൾ ആയിട്ടുള്ള ഒരു ജിം ലീഡർ ആയിരിക്കുമ്പോൾ ആ ജിം ലീഡറിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ, ആ ജിം ലീഡറിൻ്റെ ഫുൾ കഴിവ്, പവർ എല്ലാം നമ്മുടെ നേരെ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയും കാലമായിട്ട് ഭയങ്കര ഇതായിരുന്നു ജിം ലീഡർ, ഒരു ഇൻട്രസ്റ്റ് ഇല്ല, അതാണ് ജിം ലീഡറുടെ പ്രശ്നം. ബട്ട് എന്താ എല്ലാവരും ഈസി ആയിട്ട് തോൽപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ എന്തിനാണ് ആ ജിം എന്ന് പറയുന്നത്? നമ്മുടെ കഴിവ്, നമ്മുടെ പോക്കിമോൺ എത്രത്തോളം കഴിവാണ്, നമ്മുടെ പോക്കിമോണിൻ്റെ പൊട്ടൻഷ്യലാണ് നോക്കുന്നത്. നമ്മുടെയും ട്രെയിനർ, അത് പോക്കിമോൺ അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടോ, അത്രയും പൊട്ടൻഷ്യൽ ട്രെയിനറിനും ഉണ്ടെന്നാണ് അതിൻ്റെ ഒരു എന്താണ് അർത്ഥം. ഓക്കെ, പോക്കിമോൺ നല്ല ടഫ് പോക്കിമോൺ ആണെങ്കിൽ ട്രെയിനർ അത്രയും ടഫ് ട്രെയിനാണ്. അതായത് ട്രെയിനർ അത്രയും ട്രെയിൻ ചെയ്തതുകൊണ്ട്, അത്രയും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട്, ഇത്രയും ഹാർഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് പോക്കിമോൺ അത്രയും ടഫായിട്ടുള്ളത്, ആ ഒരു മീനിങ് ആണ്. ഓക്കെ, സോ വരുന്ന എല്ലാവരും ഇങ്ങനെ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ഒരു ജിംലീഡർ എന്ന നിലയ്ക്ക് എങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നും? കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഏതായാലും ബോറടിക്കും. ഏതായാലും നമുക്ക് ഈസി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താണിത് അല്ലേ? കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും എന്തോ ഒരു ചാലഞ്ചിങ് ഇല്ലാത്തത് ഇങ്ങനെ നമുക്ക് തോന്നും. ഓക്കെ, സോ ഈ ബൈനോക്കുളർ വഴി നോക്കിയാൽ നമുക്ക് പോക്കിമോൺ ലീഗിൻ്റെ ഒരു രൂപം തോന്നും. ഓക്കെ, രൂപം കാണാൻ പറ്റും. ഓക്കെ, മഞ്ഞ് മൂടിയ പോലെയാണ് ഉള്ളത്, നല്ല കൊള്ളാം. നമുക്ക് ഈ ജിം കണ്ടിൽ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. സോ വെയിറ്റ് ഫോർ ദാറ്റ് മൊമെൻറ്റ്. സോ ഈ ജിം കഴിഞ്ഞ ഉടനെ നമുക്ക് നേരെ അങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ എല്ലാം കഴിഞ്ഞില്ലേ, ഇനി നേരെ അങ്ങോട്ടാണ്, ഇത് കഴിഞ്ഞ നേരെ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, സോ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന പോക്കിമോൺ എന്ന് പറയുന്നത് ഗാബൈറ്റ് ആണ്. സോ അതിന് ഡ്രാഗൺ ടൈപ്പാണ്, ഡ്രാഗൺ ആൻഡ് ഗ്രൗണ്ട് ടൈപ്പാണ്. റോക്ക് മൂസ് ഇപ്പം എനിക്ക് റോക്ക് മൂവ് മതി, അതുകൊണ്ടാണ് ഞാൻ റോക്ക് സ്ലൈഡ് പഠിപ്പിച്ചത്. ഓക്കെ, സോ ഈ ലെവൽ മതി, 40 ലെവൽ, ഐ തിങ്ക് 40 ലെവൽ ഈസ് ഓക്കെ ഓക്കെ ഫോർ ദിസ് ജിം. 40 മതി, അത്യാവശ്യം നല്ല ലെവലാണ് 40, കുഴപ്പമില്ല. മാത്രമല്ല ഗ്രൗണ്ട് ടൈപ്പ് ആയതുകൊണ്ട് അങ്ങനെ അറ്റാക്കൊന്നും, നോർമൽ അറ്റാക്ക്, ഇലക്ട്രിക് ടൈപ്പ് അല്ലാത്ത അറ്റാക്ക് ആണെങ്കിൽ കൊള്ളാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇലക്ട്രിക് ടൈപ്പ് കൊള്ളില്ല. സോ ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് പോവാം. എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഈ ജിം നമുക്ക് നമ്മളെ കൊണ്ടെല്ലാം ഇപ്പോഴും നമ്മൾ കൊണ്ട് പറ്റുമെങ്കിൽ ഈ ജിം ലീഡറിനെയും നമുക്ക് പ്രസിപ്പിച്ച് ഡിഫീറ്റ് ചെയ്യാം. ഇത്രയും കാലം കാത്തിരുന്ന ആ ഒരു ജിം ലീഡർ, അല്ലെങ്കിൽ ഇത്രയും കാലം നല്ലൊരു എക്സൈറ്റിംഗ് ബാറ്റിൽ
അല്ലെങ്കിൽ നല്ലൊരു ബാറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ജില്ലയുടെയൊക്കെ നല്ലൊരു ഷോട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കഴിയും. സോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, ചാനലിന് ആരെങ്കിലും പുതിയതായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പോൾ ഉള്ളവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ ചാനൽ ഒരിക്കലും വളരത്തില്ല, അതേപോലെ ഉണ്ടാവും. ഓക്കെ, സോ പ്ലീസ് സപ്പോർട്ട് മാക്സിമം കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് പോക്കിമോൺ അല്ലാതെ വേറെ ഏതെങ്കിലും മൊബൈൽ ഗെയിംസ് ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഇട്ടിട്ടുണ്ട്, അവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ റൂട്ടറുണ്ട്, എല്ലാത്തിനെയും ഫോളോ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാഗ്രാം റൂട്ടർ എല്ലാത്തിനെയും ഫോളോ ചെയ്ത് പവർ ആക്കുക. ഓക്കെ, സോ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ജിംലിയുടെ തന്നെ ആയിരിക്കും ചലഞ്ച് ചെയ്യുക. ഓക്കെ, സോ ടിൽ ദി നെക്സ്റ്റ് എപ്പിസോഡ്, ദിസ് ഈസ് യുവർ ഫ്രണ്ട് ക്രിസി ഗെയിമർ സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഗയ്സ്.